സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയോ ദേശീയ നിർവാഹക സമിതി അംഗമെന്ന പദവിയോ ഇല്ലാതെ ഒരു സാധാരണ വീട്ടമ്മയായി തൊഴിൽ അന്വേഷിക്കുന്ന യുവജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ശോഭാ സുരേന്ദ്രൻ ബിജെപിയിൽ നിന്ന് ഉണ്ടാകുന്ന വലിയ തിരിച്ചടികൾക്കുള്ള മറുപടി നൽകാനാണ് തന്റെ സീറ്റ് ഉറപ്പിക്കാനാണ് അവിടെ സമരം നടത്തുന്നത് എന്ന ദുരാരോപണം ഉന്നയിക്കുന്നവർക്ക് ശോഭാ സുരേന്ദ്രൻ കൃത്യമായ മറുപടി നൽകുകയാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ബിജെപിക്കാർ എട്ടിൻ്റെ പണി കൊടുക്കും എന്ന് ശോഭാ സുരേന്ദ്രൻ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഉള്ള മാനം കളയാതെ സൂക്ഷിക്കണമെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുക തന്നെയാണ് അതിനുള്ള പോം വഴി എന്നുള്ള തിരിച്ചറിവിൽ നിന്നും തന്നെയാണ് ആ നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുന്നത് ബി ജെ പി അവരുടെ സാധ്യതാ പട്ടികയിൽ കേരളത്തിൽ അവർ എ പ്ലസ് മണ്ഡലങ്ങളായി കരുതുന്ന ഇടത്തല്ല ശോഭാ സുരേന്ദ്രനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ വിജയസാധ്യത തെല്ലുമില്ലാത്ത ഇടങ്ങളിൽ പരിഗണിക്കുമ്പോൾ അവിടെ പോയി ഒരു വെല്ലുവിളി എന്നുള്ള നിലയിൽ കഴിഞ്ഞ പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ ഉണ്ടാക്കിയതുപോലെയുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചാലും ബി ജെ പിക്കാർ വോട്ട് ചെയ്യണമല്ലോ ശോഭാ സുരേന്ദ്രനോട് കൊടിയ വിരോധം കൊണ്ട് നടക്കുന്ന സുരേന്ദ്രപക്ഷക്കാർ ഇനി എതിരാളി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും ശോഭാ സുരേന്ദ്രന് കിട്ടരുത് എന്നുള്ള ചിന്തയിലേക്ക് മാറും എന്ന് 100% ഉറപ്പാണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നുള്ള പ്രഖ്യാപനം ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രനെ പോലെ ക്രൗഡ് പുള്ളറായ ഒരാളുടെ അസാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അവർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പക്ഷേ ഇപ്പോൾ ജെ പി നദ്ദയും പ്രധാനമന്ത്രിയും ഒക്കെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാകും എന്ന് പറയുമ്പോഴും ശോഭാ സുരേന്ദ്രന് ഒരു വീട്ടമ്മ എന്നുള്ള ലേബൽ വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം ചെയ്യേണ്ടുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണല്ലോ പരമപ്രധാനമായ ചോദ്യം തെന്നിയും തെറിച്ചുമൊക്കെ ഒരുപാട് ബി ജെ പി പ്രവർത്തകർ അവിടെ വന്നു പോകുന്നുണ്ട് നേതൃതലത്തിലുള്ളവരാരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല കാരണം തിരിഞ്ഞു നോക്കിയാൽ പണിവാളും എന്നവർക്കറിയാം എന്തായാലും ഒറ്റയ്ക്ക് ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തേണ്ടി വരുന്ന സാഹചര്യം അതൊരു വീട്ടമ്മ എന്നുള്ള നിലയിലാണ് ആ സമരം നടത്തേണ്ടി വരുന്നത് എന്ന് അവർക്ക് പറയേണ്ടി വരുന്ന ഒരു ദുരുപയോഗം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ് സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് അങ്ങനെ ഒരാൾ നമുക്കറിയാം കഴിഞ്ഞ ശബരിമല സമരം നടക്കുന്ന വേളയിൽ സെക്രട്ടേറിയറ്റ് നടയിൽ ശോഭാ സുരേന്ദ്രൻ നിരാഹാരമിരിക്കുമ്പോൾ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് അവിടെ അഭിവാദ്യങ്ങളുമായി വന്നുകൊണ്ടിരുന്നത് ആ ഇടത്ത് നിന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രം സന്ദർശിച്ചു പോകുന്ന ഒരു സമരപ്പന്തലായി ശോഭാ സുരേന്ദ്രൻ്റെ ആ സമരവേദി മാറുന്നത് കാണുമ്പോൾ ഈ ഉള്ളിൽ നിന്നുള്ള പോരാട്ടം എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശോഭാ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരടയാളപ്പെടുത്തൽ കൂടിയാണത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ മത്സരിക്കാനില്ല എന്നുള്ള പ്രഖ്യാപനം കൂടി ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നത്